Assalamualaikum. Hi friends, எல்லாரும் சுகல்ல வெல்கம் டு சூஸ் வேர்ல்ட் மோளை சூஸ் அன்சோம் என்னோட எப்பொழுது பறையாறுண்டு அப்பச்சி கதை பறையை கதை பறையன் ചൂസിൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കഥ കേൾക്കാൻ. എന്നോട് അപ്പച്ചി എന്താ ഇപ്പം കഥ പറയാത്തത്? കഥ ഇങ്ങനെ പറഞ്ഞ് കേട്ടാൽ ഭയങ്കര രസമാണെന്ന് പറയും. അപ്പോൾ ഞാനൊരു വല്ലാത്തൊരു ബുദ്ധിമനത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്ന് എനിക്കറിയില്ല. മോളെപ്പോഴും മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ തുറന്നു പറയാം, ഞാനിവിടെ തന്നെ. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയെന്ന് പറയുന്നത് നീണ്ട കഥകളാണ്, 1001 രാവുകൾ. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 1001 രാവുകൾ, 1001 രാവുകൾ നടക്കുന്നത് ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൻ്റെ 8-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും ഇടയിൽ മധ്യേഷ്യയിലും തെക്കേഷ്യയിലും നടന്ന കഥകളും നാടോടിക്കഥകളും ചേർന്നതാണ്. അതിൻ്റെ വേരുകൾ ഇറങ്ങിച്ചെല്ലുന്നത് മധ്യ പൗരേഷ്യ, ഇസ്ലാമിയ, പേർഷ്യൻ, മെസപ്പൊട്ടോമിയ, ഇന്ത്യൻ, ഈജിപ്ഷ്യൻ എല്ലാ ഇടത്തും നടന്ന കഥകളും ഇതിഹാസങ്ങളും കൂടിക്കലർന്നതാണ്. പിന്നെ ഇതിലെ കഥകളെന്ന് പറയുന്നത് വളരെ കാൽപ്പനികളും മനം കവർന്നതും വശ്യവും രതിയും പ്രേതകഥകളും ചേർന്നതാണ്. ഇതിൽ ചില കഥകളൊന്നും നമുക്ക് യുക്തിക്ക് നൽകുന്നതല്ലെങ്കിലും മനുഷ്യർക്കും ഭൂമിശാസ്ത്രപരമായും കൂടിക്കിളർന്ന് കിടക്കുന്നതാണ്. പ്രേതകഥകൾ, ചരിത്രകഥകൾ, ഹാസ്യകഥകൾ, മജീഷ്യന്മാരുടെ കഥകൾ, വേദാളന്മാരുടെ കഥകൾ, ജിന്നുകളുടെ കഥകൾ, ഇതെല്ലാം കൂടിക്കിളർന്ന ഔദ്യോഗികം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകളും ആണ് ഈ 1001 രാവുകളിൽ ഉള്ളത്. അമൂല്യമായി സൂക്ഷിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് 1001 രാവുകൾ. ഇതിലെ മുഖ്യ കഥാപാത്രമായ ഷഹർസാദ് പറയുന്ന സസാനിയൻ സാമ്രാജ്യമാണ് എന്ന് പറയുന്നത്. ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പേർഷ്യൻ ഭരണകൂടം തകർന്നടങ്ങി 200 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭരണകൂടമാണ് സസാനിയൻ ഭരണകൂടം. അതിലെ മെയിൻ കഥാപാത്രമായ ഷഹർസാദ് പറയുന്ന കഥകളാണ് ഈ 1001 രാവുകൾ. ഇന്ത്യ ചൈനയും ഭരിച്ചിരുന്ന സസാനിയൻ രാജാവായ ഷഹരിയാറെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ 1001 രാവുകളുടെ കഥ. ഈ സസാനിയൻ ഭരിച്ചിരുന്ന ഷഹരിയാർ രാജാവ് തൻ്റെ സഹോദര പത്നി പതിവ്രതയല്ലെന്നറിഞ്ഞ് വളരെ കോപാകുലനാവുകയും അപ്പോൾ തന്നെ തൻ്റെ സ്വന്തം പത്നിയും പതിവ്രതയല്ലെന്നറിയുകയും ചെയ്ത് അതികോപാകുലനാവുകയും സ്വന്തം പത്നിയെ കൊന്നുകളയുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിക്കും ഈ ലോകത്തിലുള്ള ഒരു സ്ത്രീയും പതിവ്രതകളല്ലെന്നും അയാൾ അദ്ദേഹത്തിന് സ്വയം തോന്നുകയും അദ്ദേഹം ആ രാജ്യത്തിലെ ഓരോ കന്യകുമാരെ ഓരോ ദിവസം വിവാഹം കഴിക്കുകയും പിറ്റേന്ന് തൂക്കിലേറ്റുകയും ചെയ്യും. എന്തിനാണ് തൂക്കിലേറ്റുക എന്നറിയും. അതായത് ഇനി ആരാലും അവർ വഞ്ചിക്കപ്പെടാതിരിക്കാനും അവർ ആരെയും വഞ്ചിക്കാതിരിക്കാനും വേണ്ടി ഓരോ കന്യകളെ വിവാഹം കഴിക്കുകയും അവരെ പിറ്റേന്ന് തന്നെ തൂക്കിലേറ്റുകയും ചെയ്യും. അങ്ങനെ ആ രാജ്യത്ത്, സസാനിയൻ രാജ്യത്ത് കന്യകുമാരില്ലാതാവിക്കൊണ്ടിരിക്കുകയാണ്. കന്യകുമാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജാവത്തിൻ്റെ ജനങ്ങളെല്ലാം ആദ്യം ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവല്ല പിന്നെ ഇപ്പോൾ ഭരിക്കുന്നത്. ആദ്യം അവരുടെ വളരെ കാണപ്പെട്ട ദൈവം പോലെ ഭരിച്ചിരുന്ന, വളരെ സുവർണ രീതിയിൽ ഭരിച്ചിരുന്ന രാജാവ് ഇത്ര മോശപ്പെട്ട രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിലെ ജനങ്ങളെല്ലാം വളരെ വിഷമത്തോടെ കഴിയുകയാണ്. സ്ത്രീകൾ, കുട്ടികൾ, അമ്മമാരെല്ലാം. അപ്പോൾ അവിടുത്തെ വസീർ എന്ന് പറഞ്ഞ മന്ത്രിയുടെ പുത്രി ഷഹർസയാദ് സ്വയം മുന്നോട്ട് വരികയാണ്. പാപ്പാട് പറയുകയാണ്, ഞാൻ രാജാവിനെ വിവാഹം കഴിക്കുക. ഏതൊരു പിതാവാണ് സ്വന്തം മകളെ ഈ ഇങ്ങനൊരു അധപതനത്തിലേക്ക് തളർത്തി വിടുക? കാര്യം ഇന്ന് കല്യാണമാവുകയാണെങ്കിൽ നാളെ ആ പെൺകുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുക, തൂക്കിലേറ്റുകയാണ് ചെയ്യുക. അത് കേട്ടിട്ട് പോലും ആ മോള് അതിൽ നിന്ന് പിന്മാറില്ല. മോള് പറയും, ഇതോടുകൂടി അവസാനിക്കണം, അല്ലെങ്കിൽ ഇത് നാളത്തെ കന്യകമാർക്കും ഈ രാജ്യത്തിനും
ഇനിയുള്ള തലമുറയ്ക്കും ഒരു പാഠമായി മാറും. മോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പാപ്പാക്ക് മനസ്സിലാവില്ല. എന്നിട്ടും ആ ശാരദയാണ് മുന്നോട്ട് വരും. പാപ്പ, ഇന്നത്തെ കന്യക ഞാനാവാം. അങ്ങനെ ശാരസാദും ശാരിയാദും തമ്മിലുള്ള വിവാഹം അന്ന് നടക്കുകയും വിവാഹരാത്രി അന്ന് ശാരസാദ് തൻ്റെ ഭർത്താവായ രാജാവിൻ്റെ അടുത്ത് ഒരു നീണ്ട കഥ പറയുകയാണ്. ആ കഥ അന്ന് വെളുക്കുന്നതിന് മുമ്പ് കഥ ഒഴിപ്പിക്കത്തില്ല. അപ്പോൾ രാജാവിന് അതിൻ്റെ ബാക്കി കേൾക്കാൻ വളരെ ജിജ്ഞാസയാണ്. കഥ പൂർത്തിയായില്ല. അപ്പോൾ പിറ്റെന്നൊരു ദിവസം കൂടി രാജാവ് ആ കന്യകയ്ക്ക്, അതായത് ഷെഹർസയാദിന്, ജീവൻ നീട്ടിക്കൊടുക്കും. ആ കഥ കേൾക്കാൻ വേണ്ടി മാത്രമാണ് പിറ്റെന്ന് അതുപോലെ ആ കഥ ഇവിടെ ബാക്കി പറയുകയും വീണ്ടും കഥ, ഇതിനേക്കാൾ നല്ല കഥ ഇനിയും ഞാൻ പറഞ്ഞു തരാമെന്ന് രാജാവിനോട് ഷെഹർസാദ് പറയും. അത് കേൾക്കുമ്പോൾ രാജാവിന് വീണ്ടും കഥ കേൾക്കാൻ ആഗ്രഹം തോന്നുകയും അതിനേക്കാൾ നല്ലൊരു കഥ പിറ്റെന്നും പറഞ്ഞു കൊടുക്കും. അങ്ങനെ 1001 രാവുകൾ കഴിയുകയും ഇതിനിടയിൽ ഇവർക്ക് 3 കുട്ടികളുണ്ടാവും. അതിനുശേഷം ഈ രാജാവ് ആ ഷെഹർസാദിന്, ഷെഹരിയാർ രാജാവ് ഷെഹർസാദിന് മാപ്പ് കൊടുക്കുകയും മനസാന്തരപ്പെടുകയും, അത് രാജാവ് മനസാന്തരപ്പെട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്ന് വിചാരിക്കുകയും രാജാവ് സഹോ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് ഈ കഥയുടെ 1001 രാവുകളുടെ ഒരു ഇതിവൃത്തം. ഷഹരിയാർ രാജാവിൻ്റെ സഹോദരൻ്റെയും കഥ പറയാം ആദ്യം. പണ്ട് ഇന്ത്യ ചൈന അർദ്ധദ്വീപുകൾ ഭരിച്ചിരുന്ന സസാനിദ് രാജവംശത്തിലെ പ്രശസ്തനായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മരണാസന്നമാകുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ട്. അവർ രണ്ടുപേരും അതിമിടുക്കന്മാരായിരുന്നു. അയോധന കലയിലും കുതിര സവാരിയിലും മൂത്ത പുത്രനായ ഷെഹരിയാറായിരുന്നു ഇളയവനേക്കാൾ വളരെ മിടുക്കൻ. ഷെഹരിയാർ വളരെ രാജാവിൻ്റെ മരണസമയത്ത് ഒരു യുവാവായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ കാലശേഷം ഷെഹരിയാർ സസാനിദ് രാജവംശം ഭരണത്തിൽ കയറുകയും തൻ്റെ അനുജനെ തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായ സമർഖണ്ഡിലെ രാജാവായി വാഴിക്കുകയും ചെയ്യും. ഇവരുടെ രണ്ടുപേരുടെയും ഭരണം ആ രാജ്യത്ത് വളരെ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നല്ല ഭരണമായിരുന്നു. പ്രജകൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഭരണമായിരുന്നു. ഈ രാജാവ് സസാനിദ് രാജാവിൻ്റെ കീഴിലുള്ള സസാനിദ് രാജവംശത്തിലെ ഒരു സ്വർണ പ്രദേശമാണ് സമർഖണ്ഡ്. ആ സമർഖണ്ഡിലെ രാജാവായിട്ടാണ് അനുജനെ രാജാവ് വാഴിച്ചിരുന്നത്. ഇവർ തമ്മിൽ 20 വർഷമായി കാണാറില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. ഒരു രാജവംശത്തിലാണെങ്കിലും ആ രാജ്യത്തിലെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഓക്കെ.